ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനലില്ല. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹ് ഡേ വ്ളോഗായിട്ടാണ്. അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ടാണെങ്കിൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം ഞാനിതാ ബ്രദറിൻ്റെ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കസവ് കേന്ദ്രയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കസവ് കേന്ദ്രയെന്നും പിന്നെ സിൽക്ക് മന്ദിർന്നുമാണ് കേട്ടോ, കാലിക്കറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ബ്രദേഴ്സ് ഇവിടെ ഉണ്ട്, പിന്നെ ഇക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടിയാണ് കേട്ടോ അപ്പോൾ കസവ് കേന്ദ്രയെന്ന്. ബ്രദറിൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കാക്കിൻ്റെത് എടുക്കുന്നത്. അപ്പം നമ്മൾ നിക്കാഹിൻ്റെ അന്നൊരു വൈറ്റ് തീമാണ്, വൈറ്റ് ഓഫ് വൈറ്റ് തീമാണ് കേട്ടോ. നമ്മൾ എല്ലാവരും ഡ്രസ് കോഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കസിൻസൊക്കെ. അപ്പോൾ ബ്രദറും ഓഫ് വൈറ്റിലുള്ള ഒരു കുർത്തി തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവും ഏത് ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ബ്രദർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഡ്രസ്സ് വാങ്ങി ബ്രദേഴ്സ് തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇനി ഞാൻ എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് SM സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് ഓരോ ചെരുപ്പ് ഇട്ടിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ചെരുപ്പ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബാക്കി എൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യണതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളെ ഒരുപാട് അതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ കുറേ കസിൻസിൻ്റെ നിക്കാഹി വീഡിയോസും വെഡിങ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാനിങ്ങനെ പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ആക്കിയതുകൊണ്ട് ഇതിൽ ഞാൻ പർച്ചേസിങ് കുറച്ച് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റ് നിക്കാഹ് ഡേൻ്റെ അന്നത്തെ വ്ളോഗിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്ലിപ്സ് മാത്രം ആഡ് ചെയ്തിട്ട് ഇനിതാ നമ്മളെ നിക്കാഹിൻ്റെ അന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ബില്ലടിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം നിക്കാഹ് ഡേൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ നിക്കാഹ് 10 മണിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിക്കാഹ് ഡേൻ്റെ അന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് എത്തേണ്ടതുകൊണ്ട് നമ്മൾ കസിൻസ് എല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ എണീച്ച് വരുമ്പോഴേക്ക് ഇത് അമ്മയും അമ്മായിമാരും നമ്മളെ കസിൻസ് എല്ലാവരും കൂടെ അതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ്. അവർ പുട്ടുണ്ടാക്കുന്നുണ്ട്, പിന്നെ കടലക്കറി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പഴം പുഴുങ്ങിയിട്ട് അങ്ങനെയും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കസിൻസ് മക്കൾസ് എല്ലാവരും കൂടെ നമ്മളെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പിന്നെ ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഇതാ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളൊരു ഹരിവറിയാണ് കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫ്രഷായി വന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബ്രദറിൻ്റെ ഡ്രസ്സ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. ബ്രദറിൻ്റെ ഡ്രസ്സ് നമ്മളെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രദറിൻ്റെ ഡ്രസ്സ് പിന്നെ അവന് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ആക്സസറീസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ എമിമോളും ഫിയമോളും ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അവരാദ്യം റെഡി ആക്കിയാലേ ഉള്ളൂ, അവരൊരു സൈഡിൽ അടങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരാദ്യം റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ അനിയത്തിമാരൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാറ്റി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് പോകണം. കാരണം നമ്മളെ ഹാളിലേക്ക് ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ബ്രദർ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനും ഇത്താത്തയും അനിയത്തിയും അമ്മയും എല്ലാവരും കൂടെ പെട്ടെന്ന് ഹാളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബ്രദർ ഇറങ്ങാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബ്രദർ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒപ്പയും ബ്രദറൊക്കെ ഉണ്ട് കേട്ടോ. അവർ വീട്ടിൽ നിന്ന് ഞങ്ങളെ ബാക്കിൽ ഇറങ്ങുകയുള്ളൂ. പക്ഷെ ഞങ്ങൾ വേഗം അവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ വെൽക്കം ചെയ്യാൻ ആളുകൾ വേണ്ടതുകൊണ്ട് നമ്മൾ വേഗം ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അളിയൻ്റെ കാറിലിതാ ഞങ്ങൾ കുറച്ച് കസിൻസ് എല്ലാവരും കൂടെ ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഏകദേശം വൈറ്റ് ഓഫ് വൈറ്റ് ആ ഒരു തീമിലാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു നിക്കാഹ് ഫംഗ്ഷനാണ് കേട്ടോ. ഒരുപാട് ആളുകളെ വിളിച്ചിട്ടങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കുറച്ച് കസിൻസ് മാത്രമുള്ള ഒരു കുഞ്ഞു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഓഡിറ്റോറിയം. അപ്പോൾ അവിടെ വെൽക്കം ബോർഡൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉസ്താദുമാരൊക്കെ വരാൻ തുടങ്ങിയതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ സ്റ്റേജിൽ നിക്കാഹിനുള്ള ആളുകളൊക്കെ വന്ന് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നിക്കാഹിൻ്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിക്കാഹിന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊത്തം ബഹളായിട്ട് എന്തൊക്കെയോ ആണ് കേട്ടോ വീഡിയോയിൽ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ആ ഒരു ഓഡിയോ ഞാൻ മ്യൂട്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിക്കാഹ് കഴിയാനായപ്പോഴേക്ക് ഇവിടെ ഇതാ സ്വീറ്റ്സും പിന്നെ നട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദർ. പിന്നെ നിക്കാഹിൻ്റെ ടൈമിൽ നമ്മൾ
ബ്രൈഡ് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നിക്കാഹ് കഴിഞ്ഞ് ഉസ്താദ്മാരൊക്കെ ഫുഡ് കഴിച്ച് പോയിട്ടാണ് നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റുന്നുണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ബ്രൈഡിനെ നമ്മൾ നിക്കാഹിൻ്റെ ടൈമിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ ബ്രൈഡ് ഇതാ നമ്മളെ ഉസ്താദ്മാരൊക്കെ ഫുഡ് കഴിച്ച് പോയതിനു ശേഷം ബ്രൈഡ് ഇതാ ഇനി സ്റ്റേജിലേക്ക് കയറുവാണ്. അപ്പോൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ നമ്മളിങ്ങനെ പാട്ട് പാടുന്നുണ്ട്, പിന്നെ പാട്ട് വെക്കുന്നുണ്ട്, എല്ലാം കൂടെ വലിയൊരു ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ പാട്ട് വെച്ചതുകൊണ്ട് പാടുക മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഇൻക്ലൂഡാക്കിയിരുന്നു, പക്ഷേ പാട്ട് വെക്കുകയും കൂടി ചെയ്തതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം മ്യൂട്ടാക്കിയത്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ആളുകളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നത്. ബ്രൈഡിനെ നമ്മൾ നിക്കാഹിൻ്റെ ടൈമിൽ സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിക്കാഹ് കഴിഞ്ഞിട്ട് മഹർ കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റുന്നത്. അങ്ങനെ നമ്മളിതാ ബ്രൈഡിനെ പാട്ടൊക്കെ പാടി സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പാട്ട് പാടുന്നത് ഞാൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ പാട്ട് പാടുന്നതിൻ്റെ തന്നെ പാട്ട് ഓൾറെഡി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി മിക്സ്ഡ് ആയതുകൊണ്ട് നമുക്കിനി അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു പാട്ടിൻ്റെ ഭാഗം മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ബ്രൈഡ് ഇതാ ഫൈനലി സ്റ്റേജിലെത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രൈഡിന് ബൊക്കെ കൊടുക്കുന്ന പരിപാടി, മഹർ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഞാൻ സ്റ്റേജിലായതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബൊക്കെ കൊടുക്കലും മഹർ കെട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇനി എൻ്റെ കാക്കൻ്റെ നമ്മളെ ബ്രൈഡിൻ്റെ ഒക്കെ കൂടെ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിൻ്റെ. ബ്രദറിൻ്റെ നിക്കാഹാണ് ഞാൻ എടുത്തു പറയില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ്. പക്ഷേ ഇത്ര നേരത്തെ ആയതുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നിക്കാഹ് 10 മണിക്കാണ്. ആ 10 മണിക്ക് നിക്കാഹ് കഴിഞ്ഞൊരു 12 മണിയൊക്കെ ആയപ്പോഴേക്ക് തന്നെ നിക്കാഹിന് വന്നിട്ടുണ്ടായിരുന്നെ ഉസ്താദുമാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ ഞങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 1 മണി കഴിപ്പോഴേക്ക് തന്നെ ഫുഡ് കഴിച്ച്, അപ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞാൽ അന്നപ്പം അങ്ങോട്ട് ഒരു വിശപ്പ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മളിതാ വീണ്ടും നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ട് ചെയ്യലാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രൈഡും ഗ്രൂമും അതവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ നമ്മളെ കേക്ക് കട്ടിങ്ങിന് നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹിന് മനസ്സിലായ ഒരു വലിയ കാര്യം എന്താ അറിയോ, നമ്മളെ വീട്ടിലെ പരിപാടി നടക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ആളുകളുടെ നമ്മളെ കസിൻസിൻ്റെ ഒക്കെ വീട്ടിലെ പരിപാടിക്ക് വീഡിയോ എടുക്കുന്ന മാതിരി നല്ല പക്കായിട്ട് വീഡിയോ എടുക്കാൻ കഴിയൂല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായത് അന്നാണ് കേട്ടോ. കാരണം നമ്മൾ എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണമാണെങ്കിലും മാമൻ്റെ മോളെ കല്യാണമാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, തലേന്ന് മുതലേ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും മിക്ക ഭാഗവും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹിൻ്റെ ഫംഗ്ഷൻ വന്ന സമയത്ത് എനിക്ക് പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒന്നുകിൽ സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ഗസ്റ്റുകളുടെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലൊക്കെ ആയിട്ട് എനിക്ക് പല ഭാഗങ്ങളും അങ്ങനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ക്ലിപ്സ് എല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ കുറച്ച് ഞാൻ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ മാക്സിമം കഴിയുന്നതുപോലെ ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡാക്കി ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ നിക്കാഹിനാമ സൈൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മളെ കസിൻസിൻ്റെ പരിപാടിക്കും ചെയ്ത പോലെ തന്നെ എൻ്റെ അനിയത്തി തന്നെയാണ് ഈ നിക്കാഹിനാമൻ്റെ പുറകിലും ഉള്ള ആളെന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൈഡിനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളെ നിസ്കാരക്കുപ്പായം, നിസ്കാരപ്പടം, തസ്ബീഹ്മാല, അത്തർ, മുസഹഫൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്രദറിൻ്റെ ഒരു വലിയൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പം അവൻ്റെ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണത്. അപ്പം ആ ഗിഫ്റ്റ് അവർക്ക് കൊടുത്ത് അവരതിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ബ്രൈഡും ഗ്രൂമിനെ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ബ്രൈഡും ഗ്രൂമും ഒരു സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളിപ്പോഴത്തെ സൈഡിൽ നിന്ന് സിംഗിളായിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രണ്ട് സൈഡിൽ നിന്നും ഫോട്ടോസ് എടുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
കണ്ടിരിക്കണത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ബ്രൈഡിനെ ബ്രൈഡിന്റെ വീട്ടിലാക്കിയതിനു ശേഷം അങ്ങനെ നമ്മളിലേക്ക് പോകാൻ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് വേഗം തന്നെ പോയിട്ട് ഉറങ്ങുകയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക്. പിന്നെ നമ്മളെ പരിപാടിൻ്റെ ഇടയിൽ നമ്മളെ ബ്രൈഡ് അതായത് ഇന്ത്യക്കാക്കിൻ്റെ വൈഫ് ഇന്ത്യക്കാക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലെത്തിയ എത്തി ഫ്രഷ് ആയതിനു ശേഷം ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം ഈ ഒരു വീഡിയോൻ്റെ. അപ്പം നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങൾ പറയണത് ഇത്രയൊക്കെ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാല്ലാഹ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഞാനിതിന് മുമ്പ് എൻ്റെ കസിൻസിൻ്റെ ഒക്കെ കുറേ ആളുകളുടെ വെഡിങ്ങും നിക്കാ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം. പിന്നെ എൻ്റെ ഇക്കാക്കൻ്റെ നിക്കാഹിൻ്റെ തലേന്നത്തെ വ്ലോഗ് ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഇൻഷാല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.